ഹായ് ഹലോ എല്ലാവർക്കും ലേഖ സ്വണ്ടർ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ്. അപ്പം ഞാനിന്നിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിന്നിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് മേക്കപ്പ് കാണാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ആ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പം നമുക്കിനി എന്തായാലും ഈ ഒരു മേക്കപ്പ് ലുക്ക് കണ്ടിട്ട് തിരിച്ചു തരാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിത് നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കും അപ്ലൈ ചെയ്യാൻ ആവശ്യത്തിനുള്ളത് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഡോട്ട് ഡോട്ടായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. ഫേസിലും നെക്കിലും മസാജ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാഷായിട്ട് മസാജ് ചെയ്യേണ്ട, പതിയെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ലിപ്സ് ഒന്ന് മോയ്സ്ചർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേബിലിൻ്റെ ബേബി ലിപ് ബാം ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലിപ്ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് ഞാനൊരു പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. ഇത് നല്ലൊരു പ്രൈമറാണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ പ്രൊഡക്റ്റ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഇവരുടെ പ്രൈമറാണ്. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു നല്ലൊരു പ്രൈമറാണിത്. അപ്പോൾ ഈ പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കിന്നിലുണ്ടാകുന്ന ഓപ്പൺ പോർസൊക്കെ ഫില്ല് ചെയ്യാനും അതുപോലെ ഫില്ല് ചെയ്ത് നമ്മുടെ സ്കിന്ന് ഈവൻ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ മേക്കപ്പിൽ കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ഞാൻ ഇവിടെ ഒരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫിറ്റ്മീയുടെ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് 332 ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഞാനിത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ചെവിയിലും നെക്കിലും ഒക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് വേറിട്ട് നിൽക്കും, നെക്ക് വേറെ ഫേസ് വേറെ അങ്ങനെ ഷെയ്ഡായിട്ട് നിൽക്കും. അതുകൊണ്ടിട്ട് നമ്മൾ നെക്കിലും ഫേസിലും ചെവിയിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാനിത് ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഞാനൊരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉറക്കം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ണിനടിയിലും അതുപോലെ രണ്ട് മൂന്ന് പിമ്പിൾസ് വന്നതിൻ്റെ പാടൊക്കെ എൻ്റെ ഫേസിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കൺസീലർ എന്ന് പറഞ്ഞാൽ സ്റ്റേ ക്യൂർക്കിയുടെ കൺസീലറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം കവറേജൊക്കെ തരുന്നുണ്ട് കേട്ടോ ഈ ഒരു കൺസീലർ. അപ്പോൾ ഞാൻ ആ ഒരു സ്പഞ്ച് വെച്ചിട്ട് തന്നെ ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസീലർ ഇങ്ങനെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഐ ഷാഡോ ഇടുമല്ലോ, ഐ ഷാഡോ ഇടുമ്പോൾ ആ ഐ ഷാഡോയുടെ കളർ എടുത്തറിയാനായിട്ടൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഇനി വേണ്ടത് നമ്മൾ ഈ ഫൗണ്ടേഷനും കൺസീലറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോമ്പാക്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനത് എപ്പോഴും എടുക്കാറില്ല, നമ്മുടെ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വേറെ ഐബ്രോ പെൻസിലൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതുകൊണ്ടിട്ടാണ് ഞാൻ സ്ഥിരം ഈ ഒരു പെൻസിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഐ മേക്കപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. എന്നിട്ട് ഞാൻ എന്താ ഇതിൽ നിന്ന് എന്താ ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ഞാൻ അപ്പുറത്തെ കണ്ണിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ എനിക്ക് ഈയൊരു ലുക്ക് എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് ചെയ്യാനായിരുന്നു ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ ഐഷഡ് പാലറ്റിൽ ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലുക്ക് ചെയ്തത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു, ഡ്രസ്സായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ ഞാൻ സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട് വാട്ടർ ലൈനിൽ താഴെയായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഐ മേക്കപ്പിന് ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടുള്ളൂ. ഇനി ഞാൻ എന്താ ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഐലിഡിൽ തന്നെ നടുക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും സെയിം അതേപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇനി അടുത്തത് ഫേസ് സ്കാനറുടെ കാജലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു കാജൽ ഉപയോഗിച്ചിട്ട് ഞാൻ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ രണ്ട് കണ്ണിലും കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കണ്ണിന് മുകളിലായിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണിന് മുകളിലായിട്ട് എഴുതി കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് വീതിയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നർ കോർണറിലേക്ക് ചേർത്ത് വെച്ച് വേണം എഴുതി കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വിങ്സ് ഇട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐലൈനർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐലൈനറാണ് കേട്ടോ. ഇതൊരു ഇത് സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, അത്യാവശ്യം നല്ലൊരു ഐലൈനറാണ്. നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ രാവിലെ നമ്മൾ എഴുതിയിട്ട് പോയാൽ വൈകിട്ട് വരെയും അതങ്ങനെ നിന്നോളും. അപ്പോൾ പ്രൈസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രൈസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തത് മസ്കാരയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ മസ്കാരയും ഞാൻ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്, ഫേസ് സ്കാനറുടെ തന്നെ മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. അതോ എൻ്റെ കയ്യിൽ മസ്കാര വേറെ ഇല്ല, ഈ ഒരു മസ്കാരയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഒരു മിക്ക മേക്കപ്പ് ലുക്കിലും ഞാൻ ഈ ഒരു മസ്കാര തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മസ്കാര ഇടുന്നതിന് മുന്നേയായിട്ട് ഞാൻ ജസ്റ്റ് ഐലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഇട്ട് കൊടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് കോട്ട് മസ്കാര ഇട്ട് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ഐലാഷസ് നന്നായിട്ട് വിടർന്ന് കണ്ണ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മസ്കാരയും വാട്ടർ പ്രൂഫ് തന്നെയാണ്, സ്മഡ്ജ് പ്രൂഫുമാണ്. നമുക്കിത് റിമൂവ് ചെയ്ത് കളയാനും കുറച്ച് സമയമെടുത്ത് വേണം റിമൂവ് ചെയ്ത് കളയാനായിട്ട്. ഇപ്പോൾ ഞാൻ എന്താ രണ്ട് കണ്ണിലും മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ എന്താ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെറ്റൻ വൈൽഡിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഇതാ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കോണ്ടോർ ചെയ്യാനായിട്ടായാലും ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ടായാലും പ്രത്യേകം പ്രൊഡക്ട്സ് ഒന്നും കയ്യിൽ വേണം എന്നില്ല. ഇപ്പോൾ ഇല്ലാത്തവരാണെങ്കിലും നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം ഷെയ്ഡ്സ് ഉള്ള ഒരു ഐഷഡോ പാലറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. അടുത്തത് ഞാൻ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പർപ്പിളിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഇതിൻ്റെ ഷെയ്ഡ്. ഇപ്പോൾ ഇതാ ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏതാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കിഷ്ടമായിട്ടോ, അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അതേപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.